ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. കേസിൽ സി എം രവീന്ദ്രനെ ഇ ഡി ഇന്നലെ 5:30 ചോദ്യം ചെയ്തത്. കൂടുതൽ വ്യക്തത വരുത്താൻ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ നിന്ന് രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ചേർന്നു. രാഹുൽ വിജയൻ വിവരങ്ങൾ പറയും. എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഈ സി എം രവീന്ദ്രനോട് മുൻപ് പലതവണ ഇ ഡി ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെയാണ് സി എം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. 5:30 ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ സി എം രവീന്ദ്രൻ നൽകിയ ഉത്തരങ്ങളിൽ വ്യക്തത കുറവുണ്ട്. അതിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം ചെയ്യാനുള്ളൊരു നീക്കത്തിലേക്ക് പോകുന്നത്. ഉടൻ തന്നെ അതിനുള്ളൊരു നടപടി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും സി എം രവീന്ദ്രൻ അറിഞ്ഞുകൊണ്ടായിരുന്നു എന്ന് സ്വപ്ന സുരേഷ് മൊഴി നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ കോഴയിൽ രവീന്ദ്രന്റെ പേര് പരാമർശിച്ച് സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും ഇ ഡിയുടെ കൈവശമുണ്ട്. ഇതെല്ലാം ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഈ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇ ഡി എന്തായാലും നീങ്ങുന്നത്. മാത്രമല്ല ഈ ലൈഫ് മിഷൻ കോഴ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ റിമാൻഡ് കാലാവധി പുതുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കുന്നത്. ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ കൊച്ചിയിലെ പ്രത്യേക കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതിനെതിരെ ശിവശങ്കർ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയ്.